ഇന്ത്യയിലെ കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം 1 കോടി കടന്നു. എന്നിട്ടും ലോകത്തെ ഏറ്റവും കുറഞ്ഞ ശരാശരി. കോവിഡ് പ്രതിരോധത്തിൽ രാജ്യം ഇനിയും മുന്നോട്ട് പോകണം. കോവിഡ് പരിശോധനകളുടെ എണ്ണത്തിൽ ഇന്ത്യ 1 കോടി പിന്നിട്ടു. എന്നാൽ ഇപ്പോഴും ഇന്ത്യയുടെ ടെസ്റ്റിംഗ് ശരാശരി മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഇതിനു പുറമെ കോവിഡ് ബാധിതരുടെ എണ്ണവും സമ്പർക്കം വഴിയുള്ള രോഗബാധിതരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. ഇത് പരിശോധനാ നിരക്ക് വർദ്ധിപ്പിക്കുക ആവശ്യകത ചൂണ്ടിക്കാട്ടുകയാണ്. ചൈനയിൽ 80,000 പേരിൽ രോഗം കണ്ടെത്തിയപ്പോൾ 9 കോടിയിലധികം പേരിൽ അവർ പരിശോധന നടത്തിയിരുന്ന അമേരിക്ക ഇതിനോടകം 4 കോടി സാമ്പിൾ പരിശോധനകളും റഷ്യ 2 കോടിയിലധികം പരിശോധനകളും നടത്തിയിട്ടുണ്ട്. മറ്റു രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് മുന്നേ തന്നെ പരിശോധനകൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയിൽ മാർച്ചിൽ മാത്രമാണ് പരിശോധനകൾ സജീവമായി നടത്തി തുടങ്ങിയത്. നിലവിൽ രാജ്യത്തെ 1100 ലാബുകളിൽ കോവിഡ് പരിശോധന നടക്കുന്നുണ്ട്. ഓരോ ദിവസവും 2 ലക്ഷത്തോളം പരിശോധനകളും നടന്നു വരികയാണ്. ഇത് 1 കോടി ജനങ്ങളിൽ 7400 എന്ന താഴ്ന്ന നിരക്കാണ്. എന്നാൽ അമേരിക്കയിൽ ഇത് 1,15,449ഉം ചൈനയിൽ 62,814ഉമാണ്. രോഗലക്ഷണം കാണിച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഇന്ത്യയിൽ പലരും പരിശോധനയ്ക്ക് എത്തുന്നത്. എന്നാൽ ഇതിനിടെ രോഗി രോഗം നിരവധി പേർക്ക് സമ്പർക്കം വഴി പകർന്നു നൽകുകയും ചെയ്യും. രോഗവ്യാപനം സാമൂഹിക വ്യാപനവും നടന്നുവെന്ന് കരുതുന്ന സ്ഥലങ്ങളിലെങ്കിലും വ്യാപകമായ പരിശോധന ആവശ്യമാണ്. എന്നാൽ അതിന് സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുന്നില്ലെന്ന ആരോപണമുണ്ട്. രോഗികളുടെ എണ്ണം കുറച്ചു കാണിക്കാൻ ഇവർ ശ്രമിക്കുന്നുവെന്ന ആരോപണം ശക്തമാണ്. രോഗവ്യാപനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ് പരിശോധനയിലും മുന്നിൽ നിൽക്കുന്നത്. ഇതിൽ തമിഴ്നാട്ടിലാണ് ഏറ്റവും അധികം പരിശോധനകൾ നടത്തുന്നത്. രണ്ടാമത് മഹാരാഷ്ട്രയും 10 ലക്ഷത്തിലധികം പരിശോധന നടത്തിയതിൽ ആന്ധ്രാപ്രദേശും ഉൾപ്പെടുന്നുണ്ട്. ബാക്കി സംസ്ഥാനങ്ങൾ 10 ലക്ഷത്തിനും താഴെയാണ്. ഇതിനിടെ രാജ്യത്തെ രോഗബാധിതരുടെ എണ്ണം 7 ലക്ഷം പിന്നിട്ടു. ഇതിനോടകം തന്നെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ റഷ്യയെ പിന്തള്ളി 3ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ തന്നെയാണ് ഇപ്പോഴും രോഗം ഏറ്റവും രൂക്ഷമായിട്ടുള്ളത്. ഇവിടെ 9,000ൽ പരം പേർ ഇതിനോടകം തന്നെ മരിച്ചു. ഇന്നലെ മാത്രം മരിച്ചത് 204 പേരാണ്. ആകെ രോഗികൾ 2,11,987 പേർ. 1,14,978 പേർക്ക് രോഗം സ്ഥിരീകരിച്ചുവെങ്കിലും 61 പേർ മാത്രമാണ് ഇതുവരെ തമിഴ്നാട്ടിൽ മരിച്ചത്. ഇത് ആശ്വാസകരമാണ്. പരിശോധനകളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിച്ച് രോഗികളെ പിന്തുടർന്ന് കണ്ടെത്തി ചികിത്സ നൽകിയാൽ മാത്രമേ രോഗം നിയന്ത്രിക്കാൻ രാജ്യത്തിന് സാധിക്കുകയുള്ളൂ എന്നും ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.